45 വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ അനയാംകുന്ന് ഗവൺമെന്റ് എൽ പി സ്കൂളിന് സ്വന്തമായി കുടിവെള്ള പദ്ധതി യാഥാർത്ഥ്യമായി. ഗ്രാമപഞ്ചായത്ത് രണ്ട് വർഷങ്ങളിലായി അനുവദിച്ച 3,65,000 രൂപ ചെലവഴിച്ചാണ് പദ്ധതി യാഥാർത്ഥ്യമാക്കിയത്. കിണറിനായി മസ്ജിദുൽ മോമിനീൻ കമ്മിറ്റി സൗജന്യമായി സ്ഥലം വിട്ടു നൽകുകയായിരുന്നു. 1926 കാരശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ പുൽത്തേടത്ത് പറമ്പിൽ ആരംഭിക്കുകയും പിന്നീട് 1977 ആനയംകുന്നിലേക്ക് മാറ്റി സ്ഥാപിക്കുകയും ചെയ്ത ഗവൺമെന്റ് എൽ പി സ്കൂളിനാണ് 40 വർഷമായി സ്വന്തമായി കുടിവെള്ള സൗകര്യം ഇല്ലാതിരുന്നത്. ഇത് വിദ്യാർത്ഥികളെയും അധ്യാപകരെയും രക്ഷിതാക്കളെയും വളരെയേറെ പ്രയാസപ്പെടുത്തിയിരുന്നു. വാട്ടർ അതോറിറ്റിയുടെയും സമീപത്തെ വീടുകളിലെ കിണറുകളിൽ നിന്നുമാണ് ഇതുവരെ സ്കൂളിലേക്ക് ആവശ്യമായ വെള്ളം എടുത്തുകൊണ്ടിരുന്നത്. മുൻ പ്രധാനാധ്യാപകൻ കെ സിദ്ദിഖ് മാസ്റ്ററുടെയും പി ടി എ ഭാരവാഹികളുടെയും നേതൃത്വത്തിൽ 2019 സ്വന്തമായി കുടിവെള്ള പദ്ധതിക്ക് വേണ്ടി ശ്രമം തുടങ്ങിയത്. ആനയംകുന്ന് മസ്ജിദുൽ മോമിനീൻ പള്ളി കമ്മിറ്റി കിണറിനാവശ്യമായ സ്ഥലം സൗജന്യമായി നൽകുകയും തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി കിണർ കുഴിക്കുകയും ചെയ്തു. പിന്നീട് വാർഡ് മെമ്പർ കുഞ്ഞാലി മമ്പാട്ടിന്റെ ശ്രമഫലമായി ഗ്രാമപഞ്ചായത്ത് 2021-2022 സാമ്പത്തിക വർഷം 1,65,000 രൂപയും 2022-2023 സാമ്പത്തിക വർഷം 2,00,000 രൂപയും വകയിരുത്തി കുടിവെള്ള പദ്ധതി യാഥാർത്ഥ്യമാക്കുകയായിരുന്നു. പദ്ധതിയുടെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി പി സ്മിത നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് എടത്തിലാമിന അധ്യക്ഷയായി. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ശാന്താദേവി മൂത്തേടത്ത്, സത്യൻ മുണ്ടയിൽ, ജിജിത സുരേഷ്, പഞ്ചായത്ത് അംഗങ്ങളായ സുനിത രാജൻ, റുഖിയ റഹീം, സ്കൂൾ പ്രധാനാധ്യാപിക വി ഗിരിജ, പി ടി എ പ്രസിഡന്റ് ഗസീബ് ജാലൂളി, എം ടി അഷ്റഫ്, കെ സിദ്ദിഖ് മാസ്റ്റർ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. സ്കൂളിന് കിണർ നിർമ്മിക്കാൻ സൗജന്യമായി സ്ഥലം നൽകിയ മസ്ജിദുൽ മോമിനീൻ പള്ളി കമ്മിറ്റിയെ ചടങ്ങിൽ ആദരിച്ചു. എൽ എസ് എസ് വിജയികളെയും ഉപജില്ലാതല വിജയികളെയും ചടങ്ങിൽ അനുമോദിക്കുകയും ചെയ്തു. സി ടി വി പ്രാദേശിക വാർത്ത മുക്കം.